ഹായ്, ഇന്നത്തെ വീഡിയോയില് ഇപ്പൊ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ 10th ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് എങ്ങനെ ഒരു ആവറേജ് സാലറി ഉള്ള ഒരു ജോബ് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് CCOT എന്ന ഒരു ഷോർട്ട് ടേം ജോബ് ഓറിയന്റഡ് കോഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു CCOT മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. അതിന്റെ 10th ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കായാലും എപ്പോ വേണമെങ്കിലും ഈ ഒരു CCOT കോഴ്സ് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് എന്ന ഡ്യൂറേഷനിലാണ് ഇത് വരുന്നത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു മാസം അങ്ങനെയൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷെ മെയിൻ ആയിട്ട് ഒരു 2 മന്ത് കോഴ്സ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു 2 മന്ത് കോഴ്സിൽ നമുക്കൊരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു 2 വീക്സ് നമുക്ക് ഇതിന്റെ തിയറി ക്ലാസ്സസ് ആയിരിക്കും. അതിനുശേഷം ഒരു 5 to 6 വീക്സ് നമുക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ആണ് വരുന്നത്. ഇതിൽ തിയറി ക്ലാസ്സസിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ഏതൊക്കെ ലെൻസസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്ലസ് ലെൻസ് എന്താണ്, മൈനസ് ലെൻസ് എന്താണ്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ലെൻസസിന്റെ ഫീച്ചേഴ്സ് വരുന്നത്, എന്തൊക്കെയാണ് ലെൻസിൽ അവൈലബിൾ ആയിട്ടുള്ള കോട്ടിങ്സ്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ലെൻസ് ന്യൂട്രൽ ചെയ്യുക, പിന്നെ ഈ ഒരു കണ്ണിൽ വരുന്ന ഒരു മൈനസ് പവർ എന്താണ്, പ്ലസ് പവർ എന്താണ്, അപ്പൊ അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ്, പിന്നെ എങ്ങനെയാണ് IPD മാർക്ക് ചെയ്യുക, അതിൻ്റെയൊക്കെ ഒരു തിയറിറ്റിക്കല്, പിന്നെ ഫ്രെയിം അലൈൻമെന്റ്, നമ്മൾ പ്രാക്ടിക്കലിൽ ഫ്രെയിം അലൈൻമെന്റ് ഒക്കെ നമ്മൾ ശരിയാക്കണം. അപ്പൊ അതിൻ്റെയൊക്കെ ഏത് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ തിയറിറ്റിക്കലായിട്ടാണ് ഈ ഒരു തിയറി ക്ലാസ്സസിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. കൂടാതെ പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ, ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ അതും കൊണ്ട് ഒപ്റ്റിക്കൽ ഷോപ്പിൽ വരുമ്പോൾ ഈ ഒരു CCOT പഠിച്ച ആളവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരു പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ മനസ്സിലാവണം എന്തൊക്കെയാണ് ഓപ്റ്റോമെട്രിസ്റ്റ് എഴുതിയതെന്നുള്ളത്. ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ്. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ടുള്ള കട്ടിങ്, അതായത് ആ ഒരു മെഷീൻസ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ലെൻസ് കട്ട് ചെയ്യാം എന്നുള്ളതും പഠിപ്പിക്കും. പിന്നെ IPD മാർക്കിങ്, ലെൻസിന്റെ സെൻറ്റർ മാർക്കിങ്, പിന്നെ ലെൻസ് എങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പിന്നെ പലതരത്തിലുള്ള ഫ്രെയിംസ് ഉണ്ടാവും, നമുക്ക് ഫുൾ ഫ്രെയിം ഉണ്ടാവും, ഹാഫ് ഫ്രെയിം ഉണ്ടാവും, പിന്നെ ഫ്രെയിം ഇല്ലാത്ത റിംലെസ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ള സെപ്പറേറ്റ് ഫിറ്റിംഗ്സ് നമുക്ക് ആ ഒരു ക്ലാസ്സസിൽ കിട്ടും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ലെൻസ് ഗ്രൂവിങ്ങും അവർ പഠിപ്പിക്കും. ഇപ്പൊ ഈ ഒരു പറഞ്ഞ തിയറിറ്റിക്കലും പ്രാക്ടിക്കൽ സെഷനും കൂടി കഴിഞ്ഞാൽ CCOT കോഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി അവർക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഷോപ്പിലോ ഹോസ്പിറ്റലോ ഈ ഒരു ഫിറ്റിങ്ങിനായിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അബ്രോഡുള്ള ജോബ്സിന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ആയിട്ട് നമുക്ക് ജോബിന് പോകാമെന്നാണ്. നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു CCOT കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരു 30K മുതൽ ഒരു 1 ലാക്ക് വരെ സാലറി വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടൊരു ബേസിക് കമ്പ്യൂട്ടർ നോളജും കുറച്ചൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഫ്ലുവൻസിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എബ്രോഡൊക്കെ ജോബ് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പൊ 10th ക്വാളിഫിക്കേഷനുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജോബിലോട്ട് എപ്പോൾ വേണമെങ്കിലും തിരിയാവുന്നതാണ്. ഈ ഒരു കോഴ്സ് നമുക്ക്, ഞാൻ ഈ ഒരു തിയററ്റിക്കലും മാനുവൽ ഇങ്ങനെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയും. പക്ഷെ വളരെ ചെറിയ ഒരു ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളൂ. ഇതൊരു നല്ലൊരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടേം കോഴ്സ് തന്നെയാണ് ഈ ഒരു CCOT കോഴ്സ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോന്റെ താഴെ കമന്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്.